Allez. ഹായ്, രുചി തേടി തേടി തേടി. ഇപ്പോൾ രാത്രിയാണ് കേട്ടോ. രാത്രി 2 മണിവരെ പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയുണ്ട് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനും ഓച്ചിറയ്ക്കും ഇടയ്ക്ക്. ഇവിടെ പ്രധാനമായിട്ടും ദോശ, ചമ്മന്തി, ഓംലെറ്റ്, ചില ദിവസങ്ങളിൽ ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ബീഫ് കറി, ചിക്കൻ കറി, ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കടയാണ് കേട്ടോ. നല്ല തിരക്കുണ്ടാകുന്ന കടയാണ്. മിക്കവാറും വണ്ടിക്കാർ, ലോറിക്കാർ, എൻ്റെ ബൈക്കിലായിട്ട് കാണുന്ന പറയുന്ന ലോറിയാണ്, അതൊക്കെ കൊണ്ടുവന്ന് ചവിട്ടുന്ന ഒരു കടയാണ്. മാത്രമല്ല അത്യാവശ്യം NH-ലൂടെയുള്ള യാത്രക്കാരൊക്കെ അത്യാവശ്യം വരുന്ന ഒരു കട കൂടിയാണ്. നമ്മൾ നേരെ പോയി കയറുന്നത് ആ ഒരു കടയിലേക്കാണ് കേട്ടോ. ഇവര് എത്ര മണിക്ക് വരും ഇവിടെ? വൈകിട്ട് 4 മണി. വൈകുന്നേരം 4 മണിക്കൊക്കെ വരും. ഇവര് തിരിച്ച് വീട്ടിൽ പോകുമ്പോ 2 മണിയാവും അല്ലേ? 2-3 മണിയൊക്കെ. ഇവിടെ പ്രധാനമായിട്ടും ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദോശ, ഓംലെറ്റ് ആണ്, നാടൻ കോഴി കാണും, ബ്ലോക്ക് കോഴി കാണും, പിന്നെ താറാമുട്ട കാണും. ചില ദിവസങ്ങളിൽ മിക്കതും ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ എന്നുള്ള ഐറ്റംസ് കാണുന്നുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പേരാണ് കേട്ടോ, മുഗിൽ അല്ലേ? അതെ, അത് സൗമ്യ. സൗമ്യ, ഓക്കെ ഓക്കെ. ഫുൾ നെയിം സൗമ്യ മോൾ എന്നാണ്. സൗമ്യ മോൾ എന്നാണ്. ഒരു മുഗിൽ വർമ്മ എന്നാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ശരിക്കും പറഞ്ഞ ഒരു കുടുംബം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണല്ലേ സംഭവിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഇതൊരു സാധാരണക്കാരുടെ ചെറിയ തട്ടുകട വിശേഷമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര വരികയാണെങ്കിൽ കായംകുളം കഴിഞ്ഞിട്ട് കൃഷ്ണപുരം, വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കൃഷ്ണപുരം. കൃഷ്ണപുരത്താണ് ഈ ഒരു ചെറിയ തട്ടുകട പ്രവർത്തിക്കുന്നത്. അങ്ങനെ വലിയ വലിയ ഫുഡൊന്നുമില്ല കേട്ടോ. ദോശ, ഓംലെറ്റ്, പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ചിക്കൻ ഫ്രൈ ഉണ്ടാവും, ചിക്കൻ കറി ഉണ്ടാവും. ചിക്കൻ കറിയായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യില്ല, ചിക്കൻ ഫ്രൈ, അതുപോലെ ബീഫ് ഫ്രൈ, പൊട്ടി പൊട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്ങനെയാ ഇതൊക്കെ കറി സാധനങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കിയാണോ കൊണ്ടുവരുന്നത്? ഇല്ല, നമ്മളവിടെ നിന്ന് ബീഫ് വേവിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ പൊട്ടി വേവിച്ചുകൊണ്ടിരിക്കുക, ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂട് ദോശ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ദോശയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ, പരിപാടിയൊക്കെ നടക്കട്ടെ. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ വിശേഷങ്ങൾ. തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ടാവും. കൂടുതലും ലോറിക്കാരാണ് വരുന്നത്. ഇന്ന് ഞായറാഴ്ച ലോറിക്കാർ ലോറിക്കാർ കാണത്തില്ല. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ടാവും. നമ്മുടെ കട എല്ലാ ദിവസവും പ്രവർത്തിക്കുമല്ലോ? എല്ലാ ദിവസവും പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും പ്രവർത്തനമുണ്ട്, ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലും പ്രവർത്തനമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് കൃഷ്ണപുരത്തു നിന്നാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് നടത്തുന്ന കടയാണ്. ഞാൻ ഇവരെ സമ്മതിച്ചു, കാരണം ഇവർ കടയടച്ചിട്ട് പോകുമ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആവും കേട്ടോ. ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ചെറിയ തട്ടുകടയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ കടയിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുക. ഓക്കെ, ദേ ദോശ ഉണ്ടല്ലേ, നോക്കൂ. ഈ ദോശ എന്ന് പറയുന്നത് ചെറിയ ദോശയാണ്. മാത്രമല്ല സോഫ്റ്റാണ് ദോശ. ഇവിടെ ഒഴിക്കാനായിട്ട് നമുക്ക് സാമ്പാറുണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് തേങ്ങാ ചമ്മന്തിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മുളകാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. കുറച്ച് സാമ്പാർ, നല്ല ചൂട് ദോശയാണ് കേട്ടോ. അടിപൊളി സാമ്പാറാണ് കേട്ടോ. സാമ്പാർ സൂപ്പറാണ്. എല്ലാ സാധനമുണ്ട്, എല്ലാ പച്ചക്കറികളും ചേർന്നിട്ടുള്ള സാമ്പാറാണ്. വെണ്ടയ്ക്ക എല്ലാം ഉണ്ട്. ഞാൻ പച്ചക്കറികളായി ഇപ്പം എടുത്തത്. ദോശ, കുഞ്ഞു ദോശ, സോഫ്റ്റ് ദോശ, നമുക്ക് കുറച്ച് തേങ്ങാ ചമ്മന്തി. നല്ല തേങ്ങാ ചമ്മന്തി. ഈ തട്ടുകട എന്ന് പറയുമ്പം അവിടുത്തെ പ്രധാനപ്പെട്ട രുചി എന്ന് പറയുന്നത് ദോശ, ചമ്മന്തി, ഓംലെറ്റൊക്കെയാണ് കേട്ടോ. മുട്ട ഓംലെറ്റ് ഉണ്ട്, നാടൻ കോഴിമുട്ട ഓംലെറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാടൻ കോഴിമുട്ട ഓംലെറ്റ് ആണ് കേട്ടോ. ഈ മുളക് ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയാണ് ദോശയെ രുചികരമാക്കുന്നത്. ദോശ കഴിക്കുമ്പോൾ എപ്പോഴും ചമ്മന്തി വേണം.
സാമ്പാറും വേണം, പിന്നെ മുളക് ചമ്മന്തിയും വേണം, എല്ലാം വേണം ദോശ കഴിക്കുന്നു. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നാടൻ കോഴി ഓംലെറ്റ് ആണ് കേട്ടോ, നാടൻ കോഴി ഓംലെറ്റ്. നല്ല ചൂട് ഇതിനകത്ത് ഓംലെറ്റിനകത്ത് കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. നാടൻ കോഴിയുടെ ഓംലെറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നല്ല രുചികരമാണ് നാടൻ കോഴി. നാടൻ കോഴിമുട്ട പുഴുങ്ങിക്കഴിക്കാനും ഓംലെറ്റായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ചില അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ടും ഈ നാടൻ കോഴിയുടെ മുട്ട യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല നാടൻ കോഴി മുട്ട ഓംലെറ്റ് അടിപൊളി. സവാളയും എരിവും ഒക്കെ കറക്റ്റാണ് കേട്ടോ. അപ്പോഴും സ്ഥലം മറക്കണ്ട, ആലപ്പുഴ ജില്ലയിൽ കായംകുളം കഴിഞ്ഞിട്ട് കൃഷ്ണപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അതായത് ഓച്ചിറയ്ക്കൊക്കെ മുമ്പ് കൃഷ്ണപുരം, ഓച്ചിറയിൽ നിന്ന് കായംകുളത്ത് പോവുകയാണെങ്കിൽ വലത് സൈഡിലായിട്ടും, കായംകുളത്തു നിന്ന് ഓച്ചിറയ്ക്ക് പോവുകയാണെങ്കിൽ ഇടത് സൈഡിലുമായിട്ടാണ് ഈ ഒരു കട പ്രവർത്തിക്കുന്നത്. തട്ടുകടയാണ്, സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക, കയറണം എല്ലാവരും ഒന്ന് കേട്ടോ. ഇവരുടെയൊക്കെ കടയിൽ കയറിയില്ലെങ്കിൽ പിന്നെ ആരുടെ കടയിൽ കയറാനാ. എല്ലാവരും ഒന്ന് കയറി ഇവിടുത്തെ രുചിയൊന്ന് കഴിച്ച് നോക്കുക എങ്ങനെയാണോ. നല്ല അത്യാവശ്യം മാന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ തട്ടുകടയാണ്. അത്യാവശ്യം എല്ലാ മിക്കപ്പോഴും തിരക്കുണ്ടാവും, ഏകദേശം 2 മണിവരെയൊക്കെ ലോറിക്കാരുണ്ടാവും. ലോറിക്കാർ കൂടുതലായിട്ടും വന്ന് ചവിട്ടുന്ന ഒരു കട കൂടിയാണ് കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് നടത്തുന്ന കടയാണ്. അത്യാവശ്യം കുറേ ഇപ്പം നിങ്ങൾ എത്ര നാളായി ഈ ഒരു ഷോപ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഒരു വർഷത്തിന് മുകളിലായി അല്ലേ. ആ അപ്പോൾ ഈ ഒരു കട പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കയറി ട്രൈ ചെയ്യൂ. ബൈ ബൈ.